തരം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷണൽ ഫ്ലൂ ഡൈനാമിക്സ് മേഖലയിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഒരു സ്റ്റുഡൻറ്റ് പെർസ്പെക്റ്റീവിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അവരുടെ കരിയർ എങ്ങനെയായിരിക്കും, എന്താണ് സി എഫ് ഡി പഠിച്ചുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്നിങ്ങനെയാണ്. അപ്പോൾ ആൻസിസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ബി ടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആൻസിസ് പഠിച്ചാൽ ഉള്ള ഗുണങ്ങൾ എന്താണ്, എന്താണ് ആൻസിസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻസിസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ജ്യോമെട്രി മോഡലിങ്ങും അതോടൊപ്പം അതിൻ്റെ അനാലിസിസും നമുക്ക് സാധ്യമാകും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ മാത്രമല്ല, സിവില്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, എംബഡഡ് സിസ്റ്റംസ് അങ്ങനെ ഇങ്ങനെ നിരവധി മേഖലകളിൽ നമുക്ക് ആൻസിസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനാൽ തന്നെ ഇൻഡസ്ട്രീസിൽ വളരെ വൈഡായിട്ട് അക്സെപ്റ്റൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ആൻസിസ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസിസ് പഠിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ജോലി സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. കൂടാതെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉള്ളതുകൊണ്ട് തന്നെ ആൻസിസിൻ്റെ ഉപയോഗം വളരെ എളുപ്പമാണ്. അപ്പോൾ തുടക്കക്കാർക്ക് പഠിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു സോഫ്റ്റ്വെയർ ആൻസിസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടാതെ ഒരു ബി ടെക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആൻസിസ് പോലത്തെ സോഫ്റ്റ്വെയർ പഠിക്കുമ്പോൾ ജോലി എന്നതിലുപരി ഒരുപാട് തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. നിങ്ങൾ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോറിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, തെർമോഡൈനാമിക്സ്, ഇതെല്ലാം നിങ്ങൾ കുറേ തിയറീസ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ ഡിഫോർമേഷൻ അല്ലെ, സ്ട്രെസ്, സ്ട്രെസ് കോൺസെൻട്രേഷൻ, ഡിഫ്ലക്ഷൻ, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ടർബുലൻ്റ് ഫ്ലോ, ലാമിനാർ ഫ്ലോ, ഫ്ലോ ഓർ എ സിലിണ്ടർ, വോർട്ടെക്സ്, സർക്കുലേഷൻ, അങ്ങനെ ഒരുപാട് ടേംസ് ഉണ്ട്, കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് സിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആൻസിസിൽ. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആൻസിസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സിമുലേറ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ആൻസിസ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു താല്പര്യം വരും, നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിനോട് കുറച്ചുകൂടി താല്പര്യം വരും, കാരണം കൂടുതലായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ, വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചുകൂടി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരും. അങ്ങനെ നമുക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു അറ്റാച്ച്ഡ് ആവാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു സോഫ്റ്റ്വെയർ. ഈ ആൻസിസ് മാത്രമല്ല, ഇതുപോലത്തെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും പഠിക്കുന്ന കാലഘട്ടത്തിൽ. ഇനി നമുക്ക് കോഴ്സസ് കമ്പ്യൂട്ടേഷണൽ ഫ്ലൂ ഡൈനാമിക്സിൽ ആൻസിസ് എങ്ങനെയാണ് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ സ്പെസിഫിക് ആയിട്ട് ഒരു യൂസ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏതിലൊക്കെ നമുക്ക് ആൻസിസ് ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടേഷണൽ ഫ്ലൂ ഡൈനാമിക്സ് മാത്രമല്ല വരുന്നത്, ആൻസിസ് ജനറലായിട്ടാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്ട്രക്ചറൽ അനാലിസിസിന് വേണ്ടി ആൻസിസ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോഴ്സ് അനാലിസിസ്, അല്ലെങ്കിൽ സ്ട്രെസ്, ഡീഫോർമേഷൻ, വൈബ്രേഷൻ, ഈവൻ ക്രാഷ് ടെസ്റ്റ് ഇമ്പാക്റ്റ് അനാലിസിസ് വരെ നമുക്ക് ആൻസിസിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ സി എഫ് ഡിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫ്ലൂയിഡ് ഫ്ലോ, കംപ്രസിബിൾ ഫ്ലോ, ഇൻകംപ്രസിബിൾ ഫ്ലോ, ലാമിനാർ, ടർബുലൻ്റ്, മൾട്ടി ഫേസ് അല്ലെ, പോയ്സൺലി ഫ്ലോ, ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വെലോസിറ്റി പ്രൊഫൈൽ, ഒരു പാരബോളിക് വെലോസിറ്റി പ്രൊഫൈൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ടോപ്പ് ഹാറ്റ് വെലോസിറ്റി പ്രൊഫൈൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഒരു പൈപ്പിൻ്റെ ഒരു ബെൻഡ് വരുമ്പോൾ അവിടെ എന്താണ് വെലോസിറ്റി പ്രൊഫൈലിൽ മാറ്റം വരുന്നത്, അല്ലെ വോർട്ടെക്സ് എങ്ങനെയാണ്, സ്വേൾ എങ്ങനെയാണ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആൻസിൽ സിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ മൾട്ടി ഫിസിക്സ്, പല ഫിസിക്കൽ പ്രോബ്ലംസ് നമുക്ക് കമ്പൈൻ ചെയ്യാം. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോബ്ലംസ്, ഐ സി എഞ്ചിനൊക്കെ സെപ്പറേറ്റ് പാക്കേജ് തന്നെ ആൻസിസിൽ അവൈലബിൾ ആണ്. ആൻസിസ് 18+ വേർഷൻസിലെല്ലാം ഐ സി എഞ്ചിന് വേണ്ടി ഐ സി എഞ്ചിൻ ഫോർട്ട് എന്ന് പറയുന്നൊരു പാക്കേജ് അവൈലബിൾ ആണ്. നമുക്ക് എസ് ഐ എഞ്ചിനും സി ഐ എഞ്ചിനും നമുക്ക് അനാലിസിസ് നടത്താനായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ സ്പ്രേ പെനട്രേഷൻ അല്ലെ അതിൻ്റെ ആംഗിള്, മിക്സിങ് ടർബുലൻസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പാക്കേജ് വഴി നമുക്ക് സിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ കമ്പസ്റ്റൻ അനാലിസിസ്,
റിയാക്ഷൻ ഫ്ലോ, ടർബോ മെഷിനറി, അങ്ങനെ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ എല്ലാം തന്നെ ആൻസർ സോഫ്റ്റ്വെയർ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരിക്കും അല്ലേ എവിടെയൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്, ഏതൊക്കെ കമ്പനീസിലാണ് ആൻസേഴ്സ് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് എന്നെല്ലാം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വേറൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിങ്ങളുടെ ഒരു കരിയർ പാത്ത്. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു മേഖല, നമുക്ക് തിയറി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖല നമുക്ക് തിരഞ്ഞെടുക്കാം, അതിൽ ആൻസേഴ്സിൻ്റെ കോഴ്സൊക്കെ ചെയ്ത് കുറച്ചുകൂടി എക്സ്പേർട്ട് ആവാം, വേണമെങ്കിൽ സെൽഫായിട്ട് പഠിക്കാം. ഓക്കെ, സോ അതാണ് നമുക്ക് ഒരു തുടക്കക്കാർ എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് സി എഫ് ഡി ലേക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് വരാം. സി എഫ് ഡി കോഴ്സസ് നമുക്ക് മൂന്നായിട്ട് വേണമെങ്കിൽ പറയാം, ഒരു ബേസിക് കോഴ്സ്, ഇൻ്റർമീഡിയറ്റ് കോഴ്സ് ആൻഡ് എക്സ്പേർട്ട് ലെവൽ കോഴ്സ്. ഒരു ബേസിക് കോഴ്സ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും അത് നമ്മൾ സ്റ്റുഡൻറ് പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു ബേസിക് കോഴ്സിൻ്റെ കാര്യം പറയുക. അല്പം നമുക്ക് തിയറിയൊക്കെ അറിയാം, അതായത് ഫിസിക്സ് നമ്മൾ അങ്ങനെ പറയാം, ഫിസിക്സ് അറിയാം എന്ന് പറയും. ഏത് പ്രോബ്ലം ആണോ ആ പ്രോബ്ലത്തിൻ്റെ ബേസിക് ഇക്വേഷൻസും കാര്യങ്ങളും, അതായത് നമ്മൾ ഫിസിക്സ് അറിയാം എന്ന് പറയുക. അതുകൂടാതെ കുറച്ച് മാത്തമെറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ടെങ്കിൽ, മെയിനായിട്ട് സി എഫ് ഡിയിൽ വരിക പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് നേവർ സ്റ്റോക്ക് ഇക്വേഷൻ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ, മൊമെൻ്റ് ഇക്വേഷൻ, അല്ലെ എനർജി ഇക്വേഷൻ, അപ്പോൾ ഇതെല്ലാത്തിൻ്റെ എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ നമുക്കൊരു ബേസിക് കോഴ്സ് ആൻസേഴ്സ് അല്ലെങ്കിൽ ഇത്തരം ഒരു സോഫ്റ്റ്വെയർ, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉള്ള ആൻസേഴ്സ് പോലത്തെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആദ്യമേ വളരെ ബ്രോഡായിട്ട് നമുക്ക് പഠിക്കാം, അതിൽ ഏതൊക്കെ പാക്കേജാണുള്ളത്, ഏതൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അതിനുശേഷം നമുക്ക് സ്വയം വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം നമ്മളെ, സ്പെസിഫിക് ആയിട്ട് ഒന്നോ രണ്ടോ പാക്കേജസ് നമുക്ക് ഫിസിക്സ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് നോളജി സ്ട്രോങ് ആണ് എന്ന് തിരിച്ചറിവുള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാം. സോ ഇതാണ് ബേസിക് കോഴ്സിൽ വരുന്നത്. അടുത്തത് ഇൻ്റർമീഡിയറ്റ് ലെവലാണ്. ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വരുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി നമുക്ക് തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം, കുറച്ചുകൂടി സബ്ജക്ട് നോളജ് ഉണ്ടാവണം, കുറച്ചുകൂടി ഡെപ്ത് നോളജ് ഉണ്ടാവണം, അതോടൊപ്പം കുറച്ചുകൂടി ഒരു മാത്തമെറ്റിക്കൽ നോളജും കൂടി ഉണ്ടാവണം ബേസിക് നോളജിനെ അപേക്ഷിച്ചിടത്തോളം. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുക കുറച്ച് പ്രോഗ്രാമിംഗ് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് പ്രോഗ്രാമിംഗ് യൂസിങ് മാത്ത് ലാബ്, മാത്ത് ലാബ് പ്രോഗ്രാമിംഗ് പഠിക്കാനായിട്ട് വളരെ ഒരു ഈസി ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാമിങ്ങും അതോടൊപ്പം മറ്റൊരു സോഫ്റ്റ്വെയർ ഓപ്പൺ ഫോം എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് കമ്പ്യൂട്ടേഷണൽ ഫ്ലൂ ഡൈനാമിക്സിൻ്റെ ഫീൽഡിൽ. ഇതിൻ്റെ പ്രത്യേകത ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്പം ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട്. കൂടാതെ ഇതിൽ ഇൻപുട്ട് വാല്യൂസ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് വാല്യൂസ് എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉള്ള ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് പലതും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. നമുക്കപ്പോൾ അത്യാവശ്യം ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഓപ്പൺ ഫോമിൻ്റെ കേസിൽ അങ്ങനെയല്ല. നമുക്ക് കാര്യമായ ഒരു അറിവ് ആ ഒരു മേഖലയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു ഇൻ്റർമീഡിയറ്റ് ലെവൽ കോഴ്സ് നമ്മൾ പറയുന്നത്. അപ്പോൾ സി എഫ് ഡിയുടെ ഒരു ബേസിക് നോളജ് നമുക്ക് ആവശ്യമാണ്, തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മാത്തമെറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പ്ലസ് നമ്മൾ ഓരോ ഓപ്പൺ ഫോം എന്നുള്ള സോഫ്റ്റ്വെയറെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ നല്ലൊരു സ്ട്രോങ് ആയിട്ട് നമുക്കൊരു അടിത്തറ നമുക്ക് കിട്ടും. ആ ഓപ്പൺ ഫോമിൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ആൻസേഴ്സിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ പാക്കേജസ്, നമുക്ക് താല്പര്യമുള്ള മേഖലയിലുള്ള ഒന്നോ രണ്ടോ പാക്കേജസ് നമുക്ക് പഠിക്കാവുന്നതാണ്. പാക്കേജസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൂയിഡ് ഫ്ലോ കേസോ ഇൻകംപ്രസിബിളിൻ്റെ കേസ് മാത്രം, അല്ലെങ്കിൽ കംപ്രസർ ഫ്ലോൻ്റെ കേസ് മാത്രം, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കേസ് മാത്രം, അതാണ് പാക്കേജ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ കോഴ്സ്. ഇനി ഒരു എക്സ്പേർട്ട് ലെവൽ കോഴ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത് സി പ്ലസ് പ്ലസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ട് സി പ്ലസ് പ്ലസ്? നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്, പക്ഷേ അതോടൊപ്പം ഒരു സി പ്ലസ് പ്ലസ് കയറി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പെർട്ടൈസ് നോളജ് ആണ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡൊമൈൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രോഡറായിട്ടല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡൊമൈനിൽ നമുക്ക് നല്ലൊരു തിയറട്ടിക്കൽ നോളജ് അതുപോലെ നല്ലൊരു മാത്തമെറ്റിക്കൽ നോളജ് ആവശ്യമാണ്.
അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് അതിൽ ആവശ്യമുള്ള ഇക്വേഷൻസ് ഏത് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോൾവേഴ്സിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു കോഡ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സി പ്രോഗ്രാമിംഗ് അറിയാവുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു കോഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ആൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ആൾക്ക് തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല അല്ലേ. അപ്പോൾ തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ടും ആവശ്യമാണ്, മാത്തമെറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ്. അവിടെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ ഉപയോഗം വരുന്നത്. പ്ലസ് ഇഫ് യു ഹാവ് എ നോളജ് ഓൺ സി പ്ലസ് പ്ലസ്, അതൊരു ആഡ് ഓൺ ആണ്. അപ്പോൾ സി പ്ലസ് പ്ലസ് നോളജ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നമുക്ക് കോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും ഒരു എക്സ്പെർട്ട് ലെവലിൽ വരുന്നത്, ആ ഒരു കോഴ്സായിട്ട് വരിക. ഇനി നമുക്ക് എന്തൊക്കെയാണ് സ്കിൽസ്, ഓൾറെഡി ഞാനത് പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് സ്കിൽസ് എന്നുള്ളത്. നമുക്ക് മാത്തമെറ്റിക്കൽ നോളജിൻ്റെ ആവശ്യമുണ്ട്, ഫിസിക്സ്, ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണോ നമ്മളുടെ ഡൊമെയിൻ അതിൻ്റെ തിയറട്ടിക്കൽ നോളജാണ് നമുക്ക് ആവശ്യം. ആൻഡ് ദെൻ വി നീഡ് പ്രോഗ്രാമിംഗ് സ്കിൽ. അത് നമുക്ക് ഈ മൂന്ന് സ്കില്ലും നമുക്ക് ഏത് ലെവലിലാണ് എന്നുള്ളതിനെ അനുസരിച്ചാണ് നമ്മൾ കോഴ്സും തിരഞ്ഞെടുക്കേണ്ടത്. ഒരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ബേസിക് നോളജ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ ബേസിക് ലെവൽ കോഴ്സാണ് ചെയ്യേണ്ടത്. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റൊക്കെ ആണെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ കോഴ്സ് ചെയ്യാം, അഥവാ നമുക്ക് അത്യാവശ്യം നല്ലൊരു തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിനും ഒരു ഇൻ്റർമീഡിയറ്റ് കോഴ്സൊക്കെ ചെയ്യാവുന്നതാണ്. എക്സ്പേർട്ട് ലെവലിലേക്ക് വരുമ്പോൾ ഒരു റിസർച്ച് ചെയ്യുന്ന ആളുകളൊക്കെയാണ് കൂടുതലും എക്സ്പേർട്ട് ലെവലിലേക്ക് പോവുക. റിസർച്ച് ചെയ്യുന്ന പലരും ഇൻ്റർമീഡിയറ്റ് ലെവലിൽ തന്നെ നിൽക്കാറുമുണ്ട് എക്സ്പേർട്ട് ലെവലിലേക്ക് പോവാതെ. സോ അത് നമ്മളുടെ ഒരു നോളജിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഏത് ലെവൽ ഓഫ് കോഴ്സാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ലെവൽ വരെ പോകണം എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുന്നത്. ദെൻ ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ബേസിക്കായിട്ട് ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഏതെങ്കിലും സോൾവേഴ്സ് ഒക്കെ അറിയാമെങ്കിൽ ആ ഒരു സോൾവറിൽ വരുന്ന ബേസ്ഡ് ആയിട്ട് വരുന്ന കുറേ പ്രോജക്ട്സ് ഒക്കെ നമുക്ക് ഫ്രീലാൻസ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പാർട്ട് ടൈമായിട്ട് ഈ ജോലി കൊണ്ട് കിടക്കാം. അപ്പോൾ അതാണ് ഒരു ബേസിക് ലെവലായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനി, ചെറിയൊരു കൺസൾട്ടിംഗ് ഫേംസ്, ചെറിയ ഇൻഡസ്ട്രീസ് ഇതിലൊക്കെ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. അപ്പോൾ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ഏത് ഫീൽഡാണോ ഉള്ളത്, സി എഫ് ഡിയിൽ തന്നെ ഞാൻ പറഞ്ഞു കുറേ ഡൊമെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് സ്പെസിഫിക് പാക്കേജസ് ആണ് നമുക്ക് കൂടുതൽ എക്സ്പെർട്ടൈസ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് ഈ മേഖലയിലാണ് നമുക്ക് തിയറട്ടിക്കൽ നോളജ് അത്യാവശ്യം നല്ലോണം ഉള്ളത്, ആ ഒരു മേഖലയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനീസ് വേണം നമുക്ക് നോക്കാനായിട്ട്. അല്ലാതെ നമുക്ക് അറിയാൻ പാടില്ലാത്ത മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറേ കമ്പനീസ് ചിലപ്പോൾ ഉണ്ടാവാം, സി എഫ് ഡി തന്നെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്, പക്ഷേ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പോകരുത്. കാരണം നമ്മൾ ആ ഒരു മേഖല നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് പഠിക്കേണ്ടതായിട്ട് വരും, അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ, നമുക്ക് അവിടെ എക്സിസ്റ്റൻസും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. സോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മൾ ഏത് ഏരിയ ആണോ നമ്മൾ സ്ട്രോങ്, ആ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഏരിയാസിലുള്ള കമ്പനീസ് പ്രത്യേകം ശ്രദ്ധിക്കുക തിരഞ്ഞെടുക്കാനായിട്ട്. ദെൻ മൂന്നാമത്തെ കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രീസ് ഉണ്ട്. എല്ലാ ഇൻഡസ്ട്രീസിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന എല്ലാ ഇൻഡസ്ട്രീസിലും തന്നെ സിമിലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആൻസിസ് ആണ് നമുക്ക് ബേസിക് നോളജ് ഉള്ളതെന്ന് വിചാരിക്കുക. ആൻസിസിൻ്റെ ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡൊമൈനിലുള്ള മറ്റ് സോഫ്റ്റ്വെയറുകളെല്ലാം പഠിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പഠിച്ചാൽ മതി, ആൻസിസിൻ്റെ ഒരു ഗുണമായിട്ടല്ല ഞാനത് പറയുന്നത്. ഏതെങ്കിലും ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയറുകൾ അത് അതേ യൂസിന് മറ്റ് സോഫ്റ്റ്വെയറും നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല എഫേർട്ടൊന്നും ഇടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നമുക്ക് പഠിച്ചാൽ മതി. അങ്ങനെ ഒരു നോളജ് ഉണ്ടെങ്കിൽ ആ ഒരു മേഖലയിലുള്ള ഇൻഡസ്ട്രീസിൽ നമുക്ക് ഈസി ആയിട്ട് ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കും. ദെൻ അടുത്തൊരു ലെവൽ വരുന്നത് കോർ കമ്പനീസാണ്. സി എഫ് ഡിയുടെ കോർ കമ്പനീസ് ഞാൻ ഉദ്ദേശിച്ചത് സി എഫ് ഡിയുടെ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീസിനെ തന്നെയാണ്, അൽട്ടെയർ, ആൻസിസ് പോലുള്ള കമ്പനീസ്. അവിടെ അവർക്ക് ആവശ്യം സി എഫ് ഡി യൂസ് ചെയ്യാൻ അറിയാവുന്നയോ അല്ലെങ്കിൽ അനാലിസിസ് നടത്താൻ അറിയാവുന്ന ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെയോ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനെയോ അല്ലെങ്കിൽ റിസർച്ച് സ്കോളേഴ്സിനെയോ ഒന്നും അല്ല, അവർക്ക് ആവശ്യം എക്സ്പേർട്ട് ലെവൽ ആയിട്ടുള്ള കോഴ്സസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ സി പ്രോഗ്രാമിങ്ങിൽ സി എഫ് ഡിയുടെ കോഡ് ചെയ്യാനായിട്ടുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളെയാണ് അവർക്ക് ആവശ്യം. അപ്പോൾ എക്സ്പേർട്ട് ലെവൽ കോഴ്സൊക്കെ ചെയ്താണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അൽട്ടെയർ അല്ലെ ആൻസിസ് പോലത്തെ കമ്പനീസിൽ കയറാം. ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു ജോബാണ്. അപ്പോൾ അവിടെ കൂടുതലും ആളുകൾ എടുക്കുക എം എസ് അല്ലെങ്കിൽ പി എസ് സി കഴിഞ്ഞവരെയൊക്കെയാണ് കൂടുതലും അവിടെ ജോലി കിട്ടാനായിട്ട് സാധ്യതയേറെ. പിന്നെ നമുക്ക് റിസർച്ച്, അപ്പോൾ റിസർച്ച് ഒരു ഫീൽഡാണ് തിരഞ്ഞെടുക്കാനായിട്ട് താല്പര്യമുള്ളതെങ്കിൽ നമുക്ക് സി എഫ് ഡി വളരെ അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട സോഫ്റ്റ്വെയർസ് ആണ് ആൻസിസ് ഓപ്പൺ ഫോം ഒക്കെ. നമുക്ക് റിസർച്ചിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ബേസിക്കായിട്ട് നമുക്കൊരു കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ. ആൻഡ്
ദാറ്റ്സ് ഇറ്റ് ആസ് ഓഫ് നൗ. നിങ്ങൾക്ക് യുവർ ട്യൂട്ടേഴ്സിനെ സോഷ്യൽ മീഡിയാസിലൂടെ കോണ്ടാക്ട് ചെയ്യാം, ഓർ യു ക്യാൻ ഡയറക്ട്ലി മെയിൽ ടു അസ് ഓർ കോണ്ടാക്ട് അസ് ത്രൂ നമ്പേഴ്സ് ഓർ വിസിറ്റ് അവർ വെബ്സൈറ്റ് ടു നോ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദ കോഴ്സസ് ദാറ്റ് വി ആർ ഓഫറിംഗ്. ഓക്കെ, താങ്ക് യു.